മിഥുൻസ് മണി മാർക്കറ്റ് മണി മാറ്റേഴ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ചേരുന്നത് മാർക്കറ്റിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്ന മിഥുൻ സാറാണ്, മിഥുൻ ഗിരീഷനാണ്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു നിലവെച്ച് ഇപ്പം കുറച്ചുകൂടി ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലോ അല്ലെ? അത് കണ്ടിട്ട് കുറെ പുതിയ ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു ബിഗിനേഴ്സ് നോക്കണ്ടേ, അല്ലെങ്കിൽ അവർ കാണേണ്ട ഒരു കാര്യം എന്താണ്, അവർ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണ്? ബിഗിനേഴ്സ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മാർക്കറ്റിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ മാർക്കറ്റ് എന്ന് അറിയുക. ബിക്കോസ് മാർക്കറ്റ് ഇസ് എ വെൽ ഡിസൈൻഡ് സിസ്റ്റം, ഒരു എക്കോ സിസ്റ്റമാണ്. അപ്പോൾ ആളുകൾ പൊതുവെ ആയിരിക്കുന്നത് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുക, ജസ്റ്റ് ബൈ ചെയ്യുക, സെൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മാർക്കറ്റ് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ അത് എങ്ങനെ ബൈ ചെയ്യണം, എവിടെ നിന്ന് ബൈ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കാൻ തീരുമാനിക്കണം. കാരണം ലോകത്തുള്ള പല പല വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സൊക്കെ തന്നെ ആദ്യം ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തല്ലേ, അത് പഠിച്ചിട്ടാണ് അവർ ഗ്രോ ചെയ്യണത്. അപ്പോൾ ആദ്യമായ ട്രേഡർമാർ ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു നമ്മളൊരു സ്റ്റോക്കോ അല്ലെങ്കിൽ കറൻസിയോ ബൈ ചെയ്യുന്നു, മറ്റാരെങ്കിലും സെല്ല് ചെയ്യുന്നില്ലേ, അപ്പോൾ നമ്മൾ ബൈ ചെയ്യുമ്പോൾ എന്തിന് അവർ സെല്ല് ചെയ്യണം, നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ വരണം. നമുക്ക് തിങ്ക് ഫ്രം അതേ ഷൂസ് എന്ന് തോന്നണം നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പതുക്കെ നമ്മളതിൻ്റെ ഒരു സാങ്കേതിക വശങ്ങളിലേക്ക് കടക്കും. ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് പറയുന്നില്ല. അപ്പോൾ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ട്രേഡർ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ടെക്നിക്കൽ, പിന്നെ ഫണ്ടമെൻ്റൽ, സെൻറ്റിമെൻറ്റ്സ്, അങ്ങനെ മൂന്ന് ഏരിയാസ് ഉണ്ട്. നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്താണ്, ഇപ്പോൾ ലോകത്ത് ഇൻട്രസ്റ്റ് റേറ്റ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രോഗ്രാംസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനറൽ അവയർനെസ് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് താല്പര്യം കൂടി കഴിഞ്ഞ് എന്ത് ചെയ്യണം, അവർ ഡീപ്പായിട്ട് പഠിക്കണം, എന്നിട്ട് ട്രേഡ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഇതായി ഇപ്പോൾ ഇഷ്ടംപോലെ ഫ്രഷേഴ്സ് തന്നെ ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ കാലഘട്ടം മാറിയല്ലോ. പണ്ടൊക്കെയാണ് ഈ ഹാർഡ് വർക്ക് എന്ന കോൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സ്മാർട്ട് വർക്ക് ഇൻ അവർ ഓൺ കംഫർട്ട് ടൈം, അവർ ഓൺ കംഫർട്ട് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പോകും. അപ്പോൾ അതിന് വൺ ഓഫ് ദി ബെസ്റ്റ് മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് മേഖല ഒക്കെ തന്നെ. പക്ഷേ അത് പ്രോപ്പറായി ചെയ്ത് പഠിച്ചിട്ട് വേണം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്, നോക്കാനായിട്ട്. അപ്പം ഈ ബിഗിനേഴ്സിന് സർ വേറെ എന്തെങ്കിലും ഒരു ടിപ്പും കൂടി പറഞ്ഞു കൊടുക്കാം. ഇനി എന്തെങ്കിലും കാര്യം അവർ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം എന്നെ പോലെയുള്ള ഒരു ലേഡീസ്, ഇപ്പം ഒരുപാട് ഹൗസ് വൈഫ്സ് നമ്മളെ യു എയിലുണ്ട്, ഒത്തിരി പേരുണ്ട് എത്ര ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് അവരും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പം നമ്മുടെ പുതിയ അബുദാബിയിലെ ബ്രാഞ്ചിൽ ഇഷ്ടംപോലെ ഹൗസ് വൈഫ്സൊക്കെ ഒന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കും ഇഷ്ടംപോലെ ക്വാളിഫൈഡ് ആയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല പ്രൊഫഷണൽസുള്ള ആൾക്കാരും ഇപ്പോൾ കുട്ടികളെ കൊണ്ടായി കഴിയുമ്പോഴേക്കും അവർ വീട്ടിലിരുന്ന് കൊണ്ട് കുട്ടികളുടെ കാര്യം നോക്കുന്നു. എന്നാൽ വലിയ ക്വാളിഫൈഡ് ആണ്, പക്ഷെ അവരത് കൂടുതലായിട്ട് അവർക്ക് ആ ടൈം യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ കൺവീനിയൻറ്റ് ഫീൽഡാണ് ഈ നമ്മളെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ. അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അവരുടെ സൗകര്യത്തിന് അത് പ്രോപ്പറായി പഠിച്ചിട്ട് ഡെയിലി ഇത്ര എമൗണ്ട് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മളത് നമ്മളൊക്കെ കോളേജിൽ ഇപ്പോൾ ഒരു 3 വർഷമോ 4 വർഷമോ പഠിച്ചിട്ടല്ലേ ഒരു ജോലിയെ കിട്ടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് വളരെയധികം ലുക്രേറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അതിന് കുറച്ചൊക്കെ പഠിക്കുക, നമ്മൾ മെനക്കെട്ടിട്ട് നമ്മളത് ആദ്യം ചെയ്തൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെ അതൊക്കെ കരിയർ ഗ്രാഫ് ബിൽഡ് ചെയ്യുക. എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ഓഫീസിൻ്റെ ഭാഗത്തുണ്ടായിരിക്കും. തീർച്ചയായിട്ടും മിഥുൻസ് മണി മാർക്കറ്റിൻ്റെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാവുമെന്നാണ് സാർ പറയുന്നത്. താങ്ക് യു സോ മച്ച് സാർ, ഒരുപാട് വാക്കുകൾ പറഞ്ഞു തന്നു. താങ്ക് യു. മണി മാറ്റേഴ്സ്, യുവർ ഗൈഡ് ടു ബിക്കമിംഗ് എ സക്സസ്ഫുൾ ട്രേഡർ. മണി മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ മിഥുൻസ് മണി മാർക്കറ്റ്. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് www.mithunsmoneymarket.com or call 056-388-9789.